സ്വാമി ശരണം. സന്നിധാനത്തിലേക്ക് സ്വാഗതം. ശബരിമല സന്നിധാനത്ത് ചുറ്റും കണ്ണോടിക്കുമ്പോൾ അവിടുത്തെ ഓരോ കാഴ്ചകൾക്ക് പിന്നിലും ഒരു ചരിത്രമോ കഥയോ പറയാനുണ്ടാകും. അത്തരത്തിൽ വിസ്മയം ജനിപ്പിക്കുന്ന അധികമാർക്കും അറിയാത്ത ഒരു രഹസ്യത്തിലേക്കാണ് ഇന്ന് സന്നിധാനം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 2018 വരെ ഇവിടുത്തെ തത്വസോപാനങ്ങളായ 18 പടി കയറി ചെല്ലുമ്പോൾ ഭക്തർക്ക് കൺമുന്നിൽ തെളിയുന്ന തത്വമസി എന്ന വേദവാക്യ പൊരുളിനോടൊപ്പം 18 പടിക്ക് ഇരു വശങ്ങളിലുമായി 2 വലിയ മണികൾ കാണാമായിരുന്നു. എന്നാൽ ഈ മണികൾക്ക് പിന്നിൽ ഉറങ്ങുന്ന ഒരു ചരിത്രമുണ്ട്. അത് അധികമാർക്കുമൊന്നും അറിയാത്ത ഒരു കാര്യമാണ്. 1950 ശബരിമല ക്ഷേത്രം അഗ്നിക്കിരയായപ്പോൾ, അല്ലെങ്കിൽ തീ വച്ച് നശിപ്പിച്ചപ്പോൾ, അതിനുശേഷം അവിടെ പുനഃപ്രതിഷ്ഠ നടക്കുകയുണ്ടായി. അതിനുശേഷം അന്ന് 1950 ആ ക്ഷേത്രം കത്തി നശിക്കുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന അയ്യപ്പ വിഗ്രഹത്തിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. കാര്യം അതിനെ വെട്ടി മുറിവേൽപ്പിക്കുകയും അതുപോലെ തന്നെ കോടാലി കൊണ്ട് അതിനെ വെട്ടി കീറുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ അന്നത്തെ കേസ് ഡയറിയിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. ഇതിനുശേഷമാണ് ക്ഷേത്രം പുനർനിർമ്മിക്കുകയും അവിടെ പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തത്. 1950 ജൂൺ മാസത്തിലാണ് ഇത്തരത്തിൽ അവിടെ പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. ആ പുനർനിർമ്മിച്ച ശേഷമാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള അയ്യപ്പ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചത്. നമ്മൾ കേട്ടറിഞ്ഞതുപോലെ, അല്ലെങ്കിൽ കണ്ടറിഞ്ഞതുപോലെ, ചെങ്ങന്നൂർ തട്ടാവിള സ്വദേശികളായ 2 സഹോദരന്മാർ ചേർന്ന് നിർമ്മിച്ചെടുത്ത അയ്യപ്പ വിഗ്രഹമാണ് ഇന്ന് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നാൽ ഈ 1950 അവിടെ പുനഃപ്രതിഷ്ഠ നടക്കുമ്പോൾ ഈ കേടുപാട് വന്ന പഴയ വിഗ്രഹത്തിലെ ജീവാംശത്തെ ഇതിലേക്ക് ആവാഹിച്ചുകൊണ്ടാണ് പുതിയ വിഗ്രഹം അവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ പുനഃപ്രതിഷ്ഠ കർമ്മം നടക്കുന്നത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ജീവാംശം മറ്റൊരു വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞാൽ ആ പഴയ വിഗ്രഹം, ചൈതന്യ ലോപം വന്ന ആ പഴയ വിഗ്രഹം ജഡസമാനമാണ്. ജഡമായി തീർന്നതുകൊണ്ട് തന്നെ ഇതിനെ ആറ്റിലോ പുഴയിലോ അല്ലെങ്കിൽ ഒഴുകുന്ന ഏതെങ്കിലും വെള്ളത്തിലോ ഒക്കെ ഒഴുക്കിക്കളയുന്ന ഒരു നടപടിയാണ് നമ്മുടെ തത്വസംഹിതകളിലും തന്ത്രശാസ്ത്രത്തിലുമൊക്കെ അനുശാസിക്കുന്നത്. പക്ഷേ ശബരിമലയുടെ കാര്യത്തിൽ വർഷങ്ങൾ തോറും കോടാനുകോടി ഭക്തർ അന്ന് അവിടെ എത്തി തൊഴുതിരുന്ന ആ ഒരു ചൈതന്യമാർന്ന വിഗ്രഹത്തെ അങ്ങനെ അങ്ങ് ഒഴുക്കിക്കളയാൻ അന്ന് ശബരിമലയുടെ തലപ്പത്തുണ്ടായിരുന്നവർക്ക് മനസ്സ് വന്നില്ല. അന്നത്തെ തന്ത്രി, ഇന്നത്തെ താഴ്മൺ മഠത്തിലെ രാജീവരുടെയൊക്കെ മുതുമുത്തച്ഛനായ തന്ത്രി കണ്ഠരര് ശങ്കരരായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ പ്രതിഷ്ഠാകർമ്മം അവിടെ നടന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ അതിനു മുമ്പ് വരെ പൂജിച്ചിരുന്ന ആ വിഗ്രഹത്തെ ആറ്റിലോ കുളത്തിലോ ഒക്കെ ഒഴുക്കിക്കളയാനുള്ള ഒരു മനസ്സ് വന്നില്ല. കാര്യം അത്രയും ചൈതന്യ പൂർണ്ണമായിരുന്നു ആ ഒരു വിഗ്രഹം, ആ ഒരു പഞ്ചലോക വിഗ്രഹം. അങ്ങനെ അദ്ദേഹത്തിൻ്റെയും അന്നത്തെ ദേവസ്വം അധികാരികളുടെയും ഒക്കെ കൂട്ടായി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പഴയ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ചൈതന്യം അവിടെ സന്നിധാനത്ത് തന്നെ നിലനിർത്താൻ ഇവർ തീരുമാനിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പഞ്ചലോഹ വിഗ്രഹം ഉരുക്കുകയും അതിൽ നിന്ന് ആ ഉരുക്കി കിട്ടിയ ആ ലോഹം ഉപയോഗിച്ച് 2 വലിയ മണികൾ നിർമ്മിച്ച് സന്നിധാനത്തിൻ്റെ 18 പടിക്ക് ഇരു വശങ്ങളിലുമായി സ്ഥാപിച്ചു. അതാണ് 2018 വരെ സന്നിധാനത്ത് നിലകൊണ്ടിരുന്ന ആ 2 വലിയ മണികൾ. ഒരുപക്ഷെ ഇത് പഴയ ആൾക്കാർ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു കഥ അറിയാം. അതുകൊണ്ട് തന്നെ പഴമക്കാർ, ശബരിമലയ്ക്ക് പോകുന്ന പഴമക്കാർ 18 പടി കയറിയാൽ ഉടൻ ഈ 2 മണികളെയും തൊട്ടു തൊഴുത ശേഷമേ അവർ ശ്രീകോവിലിൽ അയ്യപ്പ ദർശനത്തിനായി പോയിരുന്നുള്ളൂ. ഇതാണ് ഇതിന് പിന്നിലുള്ള ഒരു വലിയ ചരിത്ര സത്യം. പക്ഷേ ഈ ചരിത്രം മനസ്സിലാക്കിയിട്ടാണോ മനസ്സിലാക്കാതെയാണോ എന്നറിയില്ല, 2018 പുതിയ കൊടിമരം സ്ഥാപിക്കുന്ന ജോലികൾ വന്നപ്പോൾ ഈ 2 മണികളും സന്നിധാനത്ത് നിന്നും മാറ്റി സ്ഥാപിച്ചു. ഇന്നിപ്പോൾ സന്നിധാനത്ത് കാണുന്ന മണികൾ പുതിയ മണികളാണ്. അതായത് ഇപ്പോഴത്തെ പുതിയ കൊടിമര പ്രതിഷ്ഠ നടന്നതിന് ശേഷം വച്ച 2 പുതിയ മണികളാണ്. അപ്പോൾ ആ പഴയ മണികൾ എവിടെ പോയി എന്നതാണ് ചോദ്യമെങ്കിൽ, ആ മണികൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അത് ഒന്ന് മാളികപ്പുറത്തിൻ്റെ നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട്, മറ്റൊന്ന് പമ്പാ ഗണപതി ക്ഷേത്രത്തിൻ്റെ നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ 2 സ്ഥലങ്ങളിലുമായി ചരിത്രമുണങ്ങുന്ന ആ പഴയ മണികൾ ഇന്നും സന്നിധാനത്തുണ്ട്. ഇതൊരു പക്ഷേ സന്നിധാനത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇത് തീർച്ചയായും അറിയേണ്ട ഒരു ചരിത്ര സത്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു കഥ, അല്ലെങ്കിൽ ഈ ഒരു ചരിത്ര സത്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. വീണ്ടും ശബരിമലയിലെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ മറ്റ് വിശേഷങ്ങളും വാർത്തകളുമായി സന്നിധാനത്തിൻ്റെ നാളത്തെ അധ്യായത്തിൽ കാണാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.